സ്വർഗീയ രാജാവിടുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാദനെഴുന്നള്ളുന്നു, സ്വർഗീയ രാജാവിടുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാദനെഴുന്നള്ളുന്നു, ഭക്ത്യാവണങ്ങിടുവിൻ യേശുവേ, സാഷ്ടാംഗം വീണിടുവിൻ. ആരാധിക്കുന്നു കർത്താവേ, ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. സാഷ്ടാംഗം വീണിടുവിൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ആരാധന ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ശിവേ, ആരാധന ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആരാധന ആരാധന നാഥ ആരാധന. ശിവേ, ആരാധന കർത്താവേ, ഞങ്ങളങ്ങി ആരാധിക്കുന്ന ദൈവമേ. ആരാധന ശോയേ, ആരാധന കർത്താവേ, നാഥ ശോയേ, ഞങ്ങളങ്ങി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുസഭയോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, കരമുയർത്തി സ്വരമുയർത്തി ഒന്നു ചേർന്ന് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ശിവേ, ഞങ്ങളെങ്കിൽ മഹത്വപ്പെടുത്തുന്നു. ശിവ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഞങ്ങളെല്ലാ വേദനകളും സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദിവസം ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ ഈശോയെ. അങ്ങയുടെ തിരുമുറവുകൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അങ്ങയുടെ തിരുക്കരകൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശിവേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാം. ഈശോയിൽ ഏറെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ സ്നേഹത്തിൽ ആയിരിക്കുന്ന നമ്മൾ ഈശോയുടെ തിരുഹൃദയം തന്നെയായ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ നമുക്കും ഈശോയെ സ്നേഹിക്കുവാനുള്ള കരുത്തും കൃപയും തരണമേയെന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തോട് ഏറ്റവും ചേർന്നിരുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മളെന്താണ് പഠിപ്പിക്കുന്നത്? ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വേദനകളുടെ നടുവിലും സങ്കടങ്ങളിടയിലും ജീവിതത്തിൻ്റെ ഓരോ തിക്താനുഭവങ്ങളുടെ നടുക്കും പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയെ സ്നേഹത്തോടെ സ്തുതിക്കുവാൻ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധമ്മയെ ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് മുൻപോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ഡിമാൻഡും വയ്ക്കുന്നില്ല. ഓരോ ദിവസവും
അതതിൻ്റെ ക്ലേശങ്ങളിൽ അതതിൻ്റെ ക്രമങ്ങളിൽ ജീവിക്കുന്ന പരിശുദ്ധയമ്മയാണ്. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതും ജീവിതത്തെ അതിൻ്റെ ഉയർച്ചകളോടും താഴ്ചകളോടും കൂടെ ഒന്നു ചേർന്ന് സ്വീകരിക്കുവാനാണ്. ജീവിതത്തെ അതിൻ്റെ പലതരത്തിലുള്ള രഹസ്യങ്ങളോടുകൂടെ സ്വീകരിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നെപ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതയാണ് എന്ന ആഴമേറിയ ബോധ്യം പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് മംഗളവാർത്ത സമയത്ത് കർത്താവിന് കൊടുത്ത വാക്ക്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ ഒരിക്കലും പരാതിപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല, ഒരിക്കലും പരിഭവപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല, കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നില്ല. സംഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ ഏടുകളെ ദൈവത്തിൻ്റെ കരം അതിൽ കണ്ടുകൊണ്ട് ഉയർച്ചയിലും താഴ്ചയിലും വേദനയിലും സന്തോഷത്തിലും സന്താപത്തിലുമെല്ലാം ജീവിതത്തെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും പറ്റട്ടെ. നമ്മുടെ ആരുടെയും ജീവിതം പെർഫെക്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടായേക്കാം, വേദനകൾ സംഭവിച്ചേക്കാം, ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വന്നേക്കാം. അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഹിതത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഇത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടതാണ്, ദൈവം ഇതിലൂടെ എൻ്റെ ജീവിതത്തെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് ഇതിലൂടെ അവിടുത്തെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് ഇനി പ്രഭാതത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയും വ്യവസായ പിതാവും എന്നെ അന്വേഷിച്ച് നടന്നതുപോലെ എൻ്റെ ഹൃദയം എപ്പോഴും ഈശോയെ നിന്നെ തേടട്ടെ. നിന്റെ ഹിതമറിയുവാൻ, നിന്റെ കരം ദർശിക്കുവാൻ, നിന്റെ പദ്ധതി മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയം എപ്പോഴും ഈശോയെ നിന്നെ അന്വേഷിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനും ഇടയാകട്ടെ. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് ഞങ്ങളും പാടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, എൻ മനസ്സിൻ്റെ ഈശോയേ നിന്നോടു ചേർത്തിടുന്നു, ഏറ്റെടുക്കുവാൻ കൃപ തരണമേ. എൻ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഈശോയെ നിനക്ക് തരുന്നു, ഈശോയേ നിന്മാറിൽ ചേർത്തിടുന്നു, നിന്മാറിൽ ചേർത്തിടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മൾ ഒരുങ്ങുന്ന നേരം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും നൊമ്പരത്തിൻ്റെ നിമിഷങ്ങൾ, വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം, അനുഭവങ്ങളാവാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മൾ ഇനിയും സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ഏറ്റെടുക്കുവാനും ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുണ്ടെങ്കിൽ ഈ ആരാധനയുടെ സമയം ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ പരിശുദ്ധ അമ്മയെപ്പോലെ
ഞാൻ അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് ഉൾക്കൊള്ളുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയ്ക്ക് കൊടുക്കാം, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കാം, പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നവർ ഈശോയ്ക്ക് സമർപ്പിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും